എന്റെ ഗുരുവായൂരപ്പാ, ഇതാരായി വന്നിരിക്കുന്നേ? നമസ്കാരം, 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 നമസ്കാരം. ആ വാടാ മക്കളെ. ദാദാ, ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇവിടുത്തെ തഹസീദാര ബാലഗോപാലമേനോ. നമസ്കാരം. ഇവൻ രാജൻ, രാജൻ തമ്പി, മൂത്ത മകന. കൊച്ചിയിലെ ബാറുകളും ഹോട്ടലും ഒക്കെ ഇവന്റെ മേൽനോട്ടത്തിലാ. ഇതെന്റെ മരുമകനാ, മനോജ് വർമ്മ. രണ്ടാമത്തെ മകള് രാധാമണിയുടെ ഭർത്താവാ. ഇവനാണ് ഇവിടുത്തെയും പീരുമേട്ടിലെ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഇളയ മോനാണ് പോലീസില്. അതെ, മൂന്നാമത്തവൻ ഹരിഹരൻ തമ്പി. അവ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ചാർജ് എടുത്തത് 2 മാസമേ ആയുള്ളൂ. ഇനി അവനൊരു പെണ്ണന്വേഷിക്കുന്ന തിരക്കിലായിപ്പോ ഞങ്ങള്. എന്റെ മോനായതുകൊണ്ട് പറയല്ലോ കേട്ടോ, ഒരു ദുസ്വഭാവവും ഇല്ല, വലിക്കില്ല, കുടിക്കുകയല്ല. പിന്നെ വേറൊരു കാര്യം, 10 പൈസ പോലും കൈക്കൂലി വാങ്ങുക. സത്യം പറയാലോ, എനിക്കൊരു മോൾ ഉണ്ടായിരുന്നേ, ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ. സാറൊന്നും കൊണ്ട് ഫിനിഷ് ചെയ്താട്ടെ, എന്നാ പിന്നെ നേരം കളയാം. നമുക്ക് ആ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. ഈ കാണുന്ന 450 ഏക്കർ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇതെന്റെ അച്ഛനപ്പുപ്പന്മാരുടെ കാലം മുതൽ കൈവശം വെച്ചോണ്ടിരുന്ന ഭൂമിയാണെന്ന് വരുത്തണം. ഈ പുഴയ്ക്ക് അപ്പുറവും ഇപ്പുറവും ചേർന്ന് കിടക്കുന്ന സ്ഥലം ഒരു റിസോർട്ടിന് പറ്റിയതാണെന്ന് ആളിയും പറയുന്നത്. ഒരു കനേഡിയൻ ഗ്രൂപ്പ് കമ്പനിയുമായി കൊളാബറേഷൻ, പാരാഗ്ലൈഡിംഗ് വിത്ത് ഹെലിപാഡ്, ഒരു സ്റ്റാർ കാറ്റഗറിയിലുള്ള ബിഗ് പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആക്കണം. നിലവിൽ പ്രമാണമില്ലാത്ത ഈ ഭൂമിക്ക് പട്ടയം ഉണ്ടാക്കണം, കരമടയ്ക്കണം. അതെ അതെ. പിന്നെ ഭൂമിയിൽ വേറെ ആരും അവകാശം പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ അങ്ങ് നടക്കും. നടന്നു കിട്ടിയാൽ സാർ ആഗ്രഹിച്ചതുപോലെ എറണാകുളം നഗരത്തില് ഒരു ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് കീ അങ്ങ് കയ്യിലോട്ട് തരും. പിന്നെ അല്ലാണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, റവന്യൂ മന്ത്രിയെ കൂടി ഒന്ന് പിടിച്ചോണം. ഈ സ്ഥലം മുമ്പ് ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വേറെ അവകാശികൾ ആരും ഇല്ലെന്നും പട്ടയം അനുവദിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെന്നും വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത് താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യിക്കണം. എന്റെ ടേബിളിലേക്ക് വില്ലേജ് ഓഫീസറെ ഞാൻ വിളിച്ചു പറയാം. ഇല്ല സർ, പറഞ്ഞു കേട്ടിടത്തോളം ഇത് രാജഭരണകാലത്ത് കൈമറിഞ്ഞു പോയ ഭൂമിയാണ്. 100 കൊല്ലം പഴക്കമുള്ള ചെമ്പ് പട്ടയങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ റാക്കി കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരിശോധിക്കാനുള്ള ഒരു സാവകാശം വേണം. പഴയത് ചകഞ്ഞെടുക്കാനൊന്നും മെനക്കെടണ്ട. ആ ഭൂമിയിൽ വേറെ അവകാശികളിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്റെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ നോക്കട്ടെ സർ. വാടാ മക്കളെ, ഇവനാ ഇളയവൻ ഹരിഹരൻ തമ്പി, ബാലഗോപാലൻ സാർ, തഹസീദാര മൂന്നാറിലെ. ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് റൈഡ് ആയിട്ട് അപ്പോഴാച്ചും വിളിച്ചത് ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞു. ഇരിക്കൂ സാർ. താങ്ക് യു ചേട്ടാ. ചേട്ടാ, അതെ, ജീപ്പിൽ ഒരു 5 ലാക്സ് ഇരിപ്പുണ്ട്. ഇന്ന് റെഡി ഇപ്പൊ കിട്ടിയതാ, അച്ഛനെ അഭിഷേക്. അപ്പൊ സാർ കാണാം. ഓഫീസറാ. ഹലോ സാർ, ഞാൻ തോമസ് പാലമറ്റം. താനത് ഫോർവേഡ് ചെയ്തു അല്ലേ? ഇല്ല സർ, ചില പഴയകാല ഫയലുകൾ പരിശോധിച്ചപ്പോ ആ ഭൂമിയെ സംബന്ധിച്ച ചില രേഖകളും പ്രമാണങ്ങളും കിട്ടി. എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതൊന്നും തപ്പിയെടുക്കണ്ടായിരുന്നു. എന്താണോ തന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? സർ, കുമാരൻ തമ്പിയുടേതെന്ന് പറയപ്പെടുന്ന 450 ഏക്കറിന് പട്ടയം അനുവദിച്ചു നൽകാൻ ചില പ്രശ്നങ്ങളുണ്ട്. എന്തു പ്രശ്നം? സർ, റെക്കോർഡ് പ്രകാരം സാറ് പറഞ്ഞ സ്ഥലം പള്ളി പണിയാനും പള്ളിക്കൂടം കെട്ടാനും അനാഥ മന്ദിരത്തിനുമായി അന്നത്തെ മഹാരാജാവ് വലിയ കോയി തമ്പുരാൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പതിച്ചു കൊടുത്ത 750 ഏക്കറിൽ പെട്ടതാണ്. ഇവിടുത്തെ വലിയ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ആ 450 ഏക്കർ സ്ഥലം പള്ളി വക തന്നെയാണ്. എടോ, 100 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാടോ നോക്കുന്നേ? പള്ളിക്കാർക്ക് പോലും അറിയാത്ത കാര്യം നമ്മൾ എന്തിനാടോ കുത്തിപ്പൊക്കുന്നേ? ലാൻഡ് അസൈൻമെന്റ്, അതായത് എതിർ കൈവശ കാലഹരണ നിയമപ്രകാരം ഇപ്പറയുന്ന കുമാരൻ തമ്പിയുടെ പേരിൽ പട്ടയം ലഭിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും അയാളുടെ കയ്യിലുണ്ട്. അതെല്ലാം അവരുണ്ടാക്കിയ വ്യാജ രേഖകളായിരിക്കും. അത് തെളിയിക്കാനുള്ള ഒറിജിനൽ നമ്മുടെ അടുത്തുണ്ട്. താനതങ്ങ് കത്തിച്ചു കളഞ്ഞോ? പ്രശ്നം തീർന്നില്ലേ? ചക്രം കൊടുക്കാവെന്ന് പറ. താനൊന്ന് കണ്ണടച്ചാ ഇപ്പൊ ലക്ഷങ്ങൾ തന്റെ കൈവെള്ളയിലെത്തും. വേണ്ട സർ, അഴിമതിക്ക് കൂട്ടിവെക്കാൻ എനിക്കാവില്ല. വില്ലേ ഓഫീസറെ ഇടഞ്ഞിരിക്കാതെ അഭിസാറേ, ദേ അയ്യാറുടെ പക്കലുള്ള രേഖകൾ നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ ഒരു രേഖയോ പ്രമാണമോ അങ്ങയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആയസം ഒറ്റ ദിവസം മാത്രം. പിന്നെ ആ പഴയ ചരിത്രം കുത്തിപ്പൊക്കാൻ ഒരു തെളിവോ അവശേഷിക്കത്തില്ല. കുന്നേ കുമാരൻ തമ്പി പറയുന്നേ.
ഇനി ഈ പ്രമാണം വില്ലേജ് ഓഫീസിൽ സുരക്ഷിതമായി ഇരിക്കില്ല എന്നല്ല നിശ്ചയമുള്ളതുകൊണ്ടാ ഇത് ഇച്ചായനെ ഏൽപ്പിക്കുന്നത്. ഇനി നീ വന്ന് ചോദിച്ചാൽ മാത്രമേ ഈ പ്രമാണങ്ങൾ ഈ ലോക്കറിൽ നിന്ന് പുറത്തെടുക്കൂ. തൽക്കാലം ഇതാരും അറിയണ്ട. മനസ്സിലായി. പള്ളിക്ക് കിട്ടേണ്ട സ്ഥലം പള്ളിക്ക് തന്നെ കിട്ടണം. ഞാൻ ഇറങ്ങ, ഇരുട്ടുന്നതിന് മുമ്പ് മൂന്നാറിലെത്തണം. നീ സൂക്ഷിക്കണം, നിന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപായപ്പെടുത്താൻ നോക്കും. മനസ്സാക്ഷിയില്ലാത്ത വർഗവാ. അതിനെന്നെ കണ്ടുകിട്ടിട്ട് വേണ്ടേ? ഞാൻ രണ്ട് മാസത്തെ ലീവ് എടുത്തിരിക്കുക. നാളെ അതിരാവിലെ വേളാങ്കണ്ണിക്ക് തിരിക്കും. വഴിപാട് കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ഒരു മാസത്തെ ധ്യാനവും കൂട്ടണം. പറ്റാച്ച. പേടിക്കണ്ട, ഇറങ്ങണോ? ഞങ്ങളൊന്നും ചെയ്യില്ല. എനിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൊച്ചുതോമ എനിക്ക് ചെയ്തുതരാൻ പോകുന്ന ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്യുമെന്ന് ഓർത്തിട്ട് ഇവൻ പറഞ്ഞു 2 ലക്ഷം കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അതുപോരാ, ഇത് 4 ലക്ഷം ഉണ്ട്. എനിക്ക് വേണ്ട, ഞാനിത് വാങ്ങില്ല. ഈശ്വര, കാശ് അലർജിയായ മനുഷ്യൻ എന്നെ ആദ്യമായിട്ട് കാണുക. വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് ആവശ്യമുള്ള കുറെ പ്രമാണങ്ങളും രേഖകളും വില്ലേജ് ഓഫീസിൽ കാണുന്നില്ല. അത് ഈ ബാഗിനകത്ത് കാണുമായിരിക്കും. അതിലെന്തൊക്കെ വകുപ്പുകളാണ് കെണിച്ചു വെച്ചിരിക്കുന്നത് അറിയാൻ ചെറിയൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ഇതിൽ പ്രമാണമില്ല, ഫോട്ടോസ്റ്റാറ്റാ. ഞങ്ങൾക്ക് വേണ്ടത് ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ പ്രമാണങ്ങളാ. അതവിടെ അതെന്റെ കയ്യിലില്ല. തന്റെ കയ്യിലില്ലേ? ഇത് കണ്ടോ, പണ്ട് കള്ള് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ നിന്നപ്പോ തുടങ്ങിയ ഏർപ്പാടാ. ഞാൻ കുത്തും കുത്തും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറില്ല, കുത്തിയ ശേഷമാണ് എന്റെ ഭീഷണി. ഇതുപോലെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാന്ന് ഈ രക്ഷപ്പെടും. ജീവൻ വേണമെങ്കിൽ വേഗം പറഞ്ഞു. എന്റെ ജീവൻ പോയാലും നിൽക്കത് കിട്ടില്ല. പള്ളിയുടെ സ്ഥലം പള്ളിക്ക് തന്നെ. നീതിക്ക് വേണ്ടി പോരാടാൻ എന്റെ ഇച്ഛാഹനുണ്ടാവും. മോനെ രാജാ, ഓ ഇവന്റെ ബോഡി കാറിലിട്ട് എസ്റ്റേറ്റിലേക്ക് ഉണ്ട്. ശരി. മക്കളെ, ആ ക്രെയിൻ മുരുകനെ വിളിച്ച് കാറോടെ ഇവനെ എസ്റ്റേറ്റിലെ ചതുപ്പിലേക്ക് പൂഴ്ത്ത്. പൊടി പോലും പുറം ലോകം കാണരുത്.